രണ്ട് വെക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ വെക്ടേഴ്സ് അല്ല രണ്ട് മാട്രിസസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഒരു ഒരു നമ്മുടെ ഒരു വെക്ടറിൻ്റെ കൂടെ നമ്മളിങ്ങനെ മാട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ ആ വെക്ടറിൻ്റെ കൂടെ ഒരു മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ വെക്ടറിനെ ഈ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യണം, 1 2 3 4 എന്ന് പറയുന്ന ആ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിലെനിക്ക് അത് കറക്റ്റായിട്ട് എങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ എന്നൊരു പിക്ചർ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ദയവായി എല്ലാവരും 3 BLUE 1 BROWN 3 എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട്, അതിൽ ഈ ഇതിനെക്കുറിച്ച് വളരെ നന്നായിട്ട് എല്ലാത്തിനെക്കുറിച്ചും സെൻസ് ഓഫ് ലീനിയർ അൽജിബ്ര എന്ന് പറയുന്ന ഒരു സീരീസിൽ എല്ലാത്തിനെക്കുറിച്ച് നന്നായിട്ട് പറയുന്നുണ്ട്. എല്ലാവരും ദയവായിട്ട് അതുപോയി കാണുക. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ഇത് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഈ എക്സ് വൈ എന്ന് പറയുന്ന ഇതിന് ഒരു ഇത് അപ്ലൈ ചെയ്യുക, അതാണ് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കോർഡിനേറ്റിൽ നമ്മൾ ആദ്യം ഇതിനെ ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ട്രാൻസ്ഫോർമേഷൻ ചെയ്തു. ഇപ്പോൾ 0 1 എന്താ 2 3 അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്തു. അപ്പോൾ ഇത് എന്ന് പറയുന്നത് എക്സ് വൈനെ നമ്മൾ വേറെ ഏതോ ഒരു മാട്രിക്സ് കൊണ്ട് ട്രാൻസ്ഫോം ചെയ്യുന്നതിന് തുല്യമായിട്ട് അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റില്ലേ? അതായത് നമ്മൾ ആദ്യം ഇപ്പോൾ ആദ്യം ഒരു ഇതിനെ ഇരട്ടിച്ചു, പിന്നെ റൊട്ടേറ്റ് ചെയ്തു വിചാരിക്കാം. അപ്പോൾ അതിനെ നമുക്ക് അത് ഇത് പറഞ്ഞാൽ തന്നെ ഇരട്ടിപ്പിക്കുന്നതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഇതാണെന്ന് വിചാരിക്കാം. അതിനെ റൊട്ടേറ്റ് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ ഇതാണ് വിചാരിച്ചിരിക്കും. ഇങ്ങനെയല്ല, റൊട്ടേറ്റ് ചെയ്യുന്നത് വേറൊരു തരത്തിലുള്ളതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു എഫക്റ്റിൽ വേറെ ഏതോ ഒരു മാട്രിക്സായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു എഫക്റ്റിലാണ് വരിക. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? ഓക്കെ, അത് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണേനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും, ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. കാരണം ജസ്റ്റ് നോക്കൂ, ഇത് കണ്ടാൽ തന്നെ അത് മൾട്ടിപ്ലിക്കേഷൻ പോലെ തോന്നുന്നുണ്ടല്ലോ, ഇതിന് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം പോലെ തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഈ ന്യൂ കോർഡിനേറ്റ്സ് എന്തായിരിക്കും, അത് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ സാധിക്കുക? നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഒരു എക്സ് വൈനെ ഇതുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ, അതായത് എക്സ് ടൈംസ് ഐ ക്യാപ്പിന് വരും പുതിയ ഐ ക്യാപ്പ് വരും, പ്ലസ് വൈ ടൈംസ് ജെ ക്യാപ്പിന് വരും ഈ പുതിയ ജെ ക്യാപ്പ് വരും. അങ്ങനെയാണ് ഇത് വെക്ടർ ട്രാൻസ്ഫോം ചെയ്യുന്നത്. പക്ഷേ ആ വെക്ടറിനും ഐ ജാപ്പും കെ ജാപ്പും വീണ്ടും ട്രാൻസ്ഫോം ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ആയി നോക്കണം. അപ്പോൾ അത് ഇവിടുത്തെ നമ്മുടെ ഈ റിസൾട്ടൻ്റ് വെക്ടറിൽ, അതായത് എക്സ് വൈനെ കൊണ്ട് എന്ത് ട്രാൻസ്ഫോം ചെയ്താലാണോ ഇത് ഫസ്റ്റ് ഇത് ട്രാൻസ്ഫോം ചെയ്ത് ഇത് ട്രാൻസ്ഫോം ചെയ്തതിൻ്റെ എഫക്റ്റ് കിട്ടാൻ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മളെങ്ങനെയാണെന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ഈ കമ്പോണൻറ്റ് ഈ ഭാഗത്തുള്ള എന്താ നോക്കാം. അതെന്ന് പറയുന്നത് ഐ കമ്പോണൻറ്റ് എത്രമാത്രം ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്, റിസൾട്ടൻ്റ് ഐ കമ്പോണൻറ്റ്. അതിന് ഈ ഐ കമ്പോണൻറ്റ് എന്ത് ട്രാൻസ്ഫോർമേഷൻ നടത്തണമെന്ന് നോക്കണം. ഐ കമ്പോണൻറ്റ് ട്രാൻസ്ഫോർമേഷൻ നടത്താൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് 1 × 0 1 + 2 × 2 × 2 × 3. ഇതിന് ഈ വണ്ണിനെ ഇതിന് കൊടുക്കുന്നു, അതുപോലെ 2 ഇതിന് കൊടുക്കുന്നു, എന്നിട്ട് ഇത് ഇൻഡു ചെയ്തിട്ട് ആഡ് ചെയ്യുന്നു. 2 × 2 = 4 2 × 3 = 6 ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഇതെന്ന് പറയുന്നത് ഈ 1 2 എന്ന് പറയുന്ന ഐ ക്യാപ്പിനെ ഇത് ട്രാൻസ്ഫോം ചെയ്താണ് ഇത്. അതാണ് ഇതിൻ്റെ ഐ കമ്പോണൻറ്റ്. ഇനി ജെ കമ്പോണൻറ്റ് എന്താണ്? അതെന്ന് പറയുന്നത് 3 4 ഇത് ട്രാൻസ്ഫോം ചെയ്താണ്. അപ്പോൾ 3 × 0 1 + 4 × 2 × 3 അതിനെയും നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് 3 × 0 + അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 × 0 0 3 × 1 1 + 4 × 2 8 4 × 3 12. ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 8 + 15 = 8 + 15 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അപ്പം നമ്മുടെ അപ്പോൾ ഒരു വെക്ടറിനെ എക്സ് വൈനെ ആദ്യം ഇത് അപ്ലൈ ചെയ്തിട്ട് ഈ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഈ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യുന്നതിന് പകരം നമുക്ക് ജസ്റ്റ് സിമ്പിളി എക്സ് വൈനെ 4 7 8 15 എന്ന് പറയുന്ന 4 7 8 15 എന്ന് പറയുന്ന ഈ ട്രാൻസ്ഫോർ ഈ മാട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, സെയിം എഫക്റ്റ് തന്നെയാണ് ഉണ്ടാവുക. ഇതാണ് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ.